ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആ ഫസ്റ്റ് ടൈം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ നമ്മുടെ വർക്കിനായിട്ട് ഞാൻ നല്ല അടിപൊളി ഒരു ബോട്ടിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദാ ഓൾഡ് ഹാബിറ്റിൻ്റെ നല്ല ഓവൽ ഷേപ്പിലുള്ള നല്ല അടിപൊളി ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ പെയിൻറ്റാണ്. അപ്പോൾ ഞാനിവിടെ ദാ സിൽവറിൻ്റെ സ്പ്രേ പെയിൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ബോട്ടിൽ ഫുള്ളൊന്ന് സ്പ്രേ ചെയ്തുകൊണ്ടിരാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടിലൊന്ന് സ്പ്രേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് അലർജിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാനല്ല കേട്ടോ സ്പ്രേ ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡാണിത് ഹെൽപ്പൊക്കെ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാനതിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഏകദേശം നമ്മുടെ ബോട്ടിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു സൈഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തെടുക്കാം കേട്ടോ. അതാണല്ലേ ഒന്ന് കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സ്പ്രേ ഒക്കെ ചെയ്തെടുത്തപ്പോഴത്തേക്ക് ആ കുപ്പിയുടെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ആയി വരാനായിട്ട് നമുക്ക് ഒരു ദിവസം ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഒരു ദിവസം വൈകുന്നേരമാണ് നമ്മളിത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രാത്രി ഫുള്ള് ഇരുന്ന് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതങ്ങനെ അടിപൊളിയായിട്ട് സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. അടുത്ത ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ രണ്ട് ഫോട്ടോസ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് നമ്മളിങ്ങനെ രണ്ട് സൈഡിലായിട്ടൊന്ന് കൊടുക്കാൻ പോണേ. എനിക്ക് ഈ ഫോട്ടോസ് ഒന്ന് ഒട്ടിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ആ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ്ടല്ലേ. ഇനി അടുത്ത സൈഡിലൂടെ നമ്മൾ അടുത്ത ഫോട്ടോ ഒട്ടിക്കാൻ പോണേ. അപ്പോൾ അതങ്ങനെ രണ്ടാമത്തെ ഫോട്ടോ നമ്മൾ ഇതിൽ ഒട്ടിച്ചേ. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് കൂടെ ചെയ്ത് നമുക്കൊന്ന് അടിപൊളിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിതിൽ ഈ ഓൾഡ് ഹാബിറ്റ് നേടിയേക്കുന്നത് നമ്മൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തൊന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൾഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഓൾഡിലേക്ക് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ മോഡേൺ സ്റ്റൈലൊക്കെ മാറി നമ്മളെല്ലാം പഴമയിലേക്ക് തിരിച്ചു വേണം. അപ്പോൾ ഓൾഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് പഴയ ശീലം. അപ്പോൾ അത് പഴയ ശീലങ്ങൾ തന്നെയാണ് നമുക്ക് നല്ലത്. നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നതിനും പലയിടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ ഞാനിത് ഓൾഡ് ഹാബിറ്റിനെല്ലാം ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലേ നല്ല ഗോൾഡനും ആ സിൽവറും വരുന്ന രീതിയിൽ നല്ല ഒരു ഇതോടുകൂടി നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇത് സെയിം ഓൾഡ് ഹാബിറ്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന് ഞാനൊരു യെല്ലോ ഷെയ്ഡ് കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അപ്പോസിൻ്റെ പിറന്നാളാണ് 15th. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാനിത്. അപ്പോൾ നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ചിലപ്പോൾ ലേറ്റ് ആകുമായിരിക്കും. എന്നാലും എന്താ പറയുക, അവനുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് വലിയ ഒത്തിരി വിലയൊക്കെ കൊടുത്ത് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുന്നതിന് നല്ല നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മക്കൾക്ക് ഒന്ന് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമായിരിക്കുമല്ലോ. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്കിത് എടുത്ത് വെക്കുകയും ചെയ്യാം. ഒരു ഫ്ലവർ പോട്ടായിട്ടോ അങ്ങനെ എന്ത് വേണേലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുണ്ടല്ലേ, ഇത് നമ്മൾ നമ്മുടെ മെഡിസിൻസ് ഒക്കെ അല്ലേ, ആ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ കവറിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്ത കുറേ ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇത് വെച്ച് ഞാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇതൊന്ന് ഡെക്കറേ ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ അതാ ഫോട്ടോ ഒട്ടിച്ച ആ സൈഡിലേക്ക് നമ്മളിത് ഇതുപോലെ ഇതിലേക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതിൽ കുറച്ച് ബ്ലൂ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബ്ലൂ ഒരു സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. ഒരു സൈഡിലേക്ക് നമ്മളിപ്പോൾ 3 ബ്ലൂ വെച്ച് ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മളത് ചുമ്മാ വലിച്ചെറിഞ്ഞ് കളയല്ലേ. അപ്പോൾ അങ്ങനെ കളയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയല്ല, ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്സിൽ ഫ്ലവേഴ്സായിട്ടോ അങ്ങനെയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിതിവിടെ അവിടെ ബ്ലൂ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണല്ലേ, അപ്പോൾ നല്ല ഒരു കാണാൻ നല്ല ഒരു തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ തന്നെ. ഇതാണല്ലേ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫുള്ളായിട്ട് ബ്ലൂ വെക്കാനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഇതുകൊണ്ട് നമ്മുടെ ബ്ലൂ കഴിഞ്ഞു. ഇപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയപ്പോൾ ഉണ്ടായിരുന്ന എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് എടുത്ത് കട്ട് ചെയ്തെടുത്താണേ. അപ്പോൾ എന്താ അവനിങ്ങനെ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെയും കുറേ ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ച അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു ഫ്ലവർ പോട്ട് പോലെ നമുക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് ഫ്ലവർ ഇട്ട് വെക്കോ അല്ലെങ്കിൽ നമുക്ക് ഷോപ്പീസ് ഇട്ട് വെക്കോ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ചെയ്യണേ. അതിനുശേഷം എന്തായാലും നമുക്ക് കുറച്ച് ഗ്രീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാനവിടെ ഗ്രീൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണല്ലേ,
പിന്നെ ബാക്കി ഗ്രേഡ് ഒക്കെ ഞാൻ ഒട്ടിച്ചെടുക്കട്ടെ. അപ്പൊ എന്താ പറയുക, അപ്പൊ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൂടി ഒരു നല്ല ശീലം കൊടുക്കുക. നമ്മളിങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം എല്ലാം വലിച്ചെറിഞ്ഞ് കളയാതെ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം അത് തന്നെ റീയൂസ് ചെയ്ത് നമുക്ക് നല്ല ഗിഫ്റ്റുകളൊക്കെ ആക്കി എടുക്കാം എന്നുള്ളൊരു മാതൃക കൂടി അവരെ നമ്മൾ കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് വഴി. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രീൻ എല്ലാം വെച്ചു. ഇനി നമുക്ക് ഉള്ളത് കുറച്ച് റെഡ് പീസുകളാണ്. ആ റെഡ് ഇതായതുപോലെ നമ്മൾ ഈ അടിഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡും ബ്ലൂവും ഗ്രീനും എല്ലാം വെച്ച് ഞാൻ ആ ഒരു സൈഡ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നല്ല ഗ്ലാസ് പോലെ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതേ, ഗ്ലാസ് ബബിള് പോലെ. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് ഇങ്ങനെ ഒരു ഗ്ലാസ് ബബിള് വരുന്ന രീതിയിലും ഈ സൈഡ് നമ്മൾ ഇതായതുപോലെ ഇച്ചിരി കളർഫുള്ളും ഒക്കെ ആയിട്ട് ആ സൈഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ 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 ചെറുതായിട്ട് നമ്മൾ ഇതുപോലെയുള്ള, ഇനി നമ്മളിവിടെ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് കൊടുക്കാൻ പോണേ. ഇങ്ങനെ ഇവിടുത്തെ രണ്ട് സൈഡിലും അതുപോലെ നമുക്ക് ചെയ്യാവേ. ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ അതുപോലെ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാവേ. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഇതിൽ ഡിസൈൻസ് ഒക്കെ കൊടുത്ത് നല്ലൊന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻസ് നമ്മൾ കാര്യമായിട്ട് ഡിസൈൻസ് ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് ഇതിലിങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ ഈ റെഡ് ബ്ലൂ കോമ്പിനേഷൻസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും എൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കുകയും, കാരണം നമ്മൾ ഓൾറെഡി ആ സ്പ്രേ പെയിൻ്റ് മോളിൽ ചെയ്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നത് ഡ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഡ്രൈ ആക്കാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ ഇതൊന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ച് അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു സൂപ്പർ കിടിലം മീഡിയമേ നമുക്ക് വീണ്ടും കാണാൻ. ടിൽ ദെൻ ബൈ ബൈ.